എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പെൺകുട്ടികളെ ചതുർത്ഥിയായി കാണുന്ന പ്രകാശൻ സംസാരശേഷിയില്ലാത്ത തന്റെ മകളോട് വളരെ മോശമായ പെരുമാറ്റമാണ് കാണിക്കുന്നത്. മറ്റു മക്കൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊന്നും കല്യാണിക്ക് നൽകിയിരുന്നില്ല. അതുമാത്രവുമല്ല, മകളെ തന്റെ കൺവട്ടത്ത് കാണുന്നത് പോലും കാണരുത് എന്ന് പോലും നിർദ്ദേശിച്ചിരുന്നു. നായികയുടെ അച്ഛൻ ഇങ്ങനെ ഒരു വശത്ത്, മറുവശത്ത് നായകന്റെ അമ്മ വൈകല്യങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് ജീവിക്കുന്നു. അതിൻ്റെയും കാരണം എന്താണ് എന്ന് ഇതുവരെ കഥയിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മൗനരാഗം അതിഗംഭീരമായ ആ രഹസ്യം എന്തെന്നറിയുന്ന എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ കിരണിന്റെ അമ്മയ്ക്ക് വൈകല്യങ്ങളോട് ഇത്ര വെറുപ്പ് വന്നു, അതിൻ്റെ ഉത്തരവും ഒപ്പം രൂപയുടെയും ചിത്രസേനനും എങ്ങനെ വേർപിരിഞ്ഞു എന്നതും, അത് രാഹുലാണ് വേർപെടുത്തിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിലും അതെങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഉടനെ തന്നെ മൗനരാഗം പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ശരി, ഇതിനെല്ലാം നിമിത്തമാകുന്നത് നമ്മുടെ കല്യാണിയാണ് എന്നുള്ളതും പുതിയ എപ്പിസോഡിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ സീരിയൽ ആരാധകർക്കും ഇപ്പോൾ പറയാനുള്ളത് മൗനരാഗം ഒരു മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്നു എന്നാണ്. അതോടൊപ്പം നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സോണി പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. ജനിച്ചത് ആൺകുഞ്ഞാണെന്ന് കരുതി വലിയ സന്തോഷത്തിലായിരുന്നു പ്രകാശൻ. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ പ്രകാശിന്റെ കിളി പോയിരിക്കുകയാണ്. അതും പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ച രംഗങ്ങളായിരുന്നു. അതോടൊപ്പം സോണിയിൽ നിന്നും മുളിപ്പിക്കുന്ന വിക്രമിന്റെ രഹസ്യങ്ങളും പുറത്തു വരണമെന്ന് ഒരുപക്ഷം ആരാധകർ പറയുന്നുണ്ട്. കല്യാണിയുടെ സഹോദരനായ വിക്രമാണ് കിരണിന്റെ സഹോദരിയായ സോണിയെ വിവാഹം ചെയ്തത്. കല്യാണി വരച്ചിരുന്ന ചിത്രങ്ങൾ തട്ടിയെടുത്തായിരുന്നു വിക്രം സോണിയുമായി പ്രണയത്തിലായത്. ചിത്രകലയോടുള്ള സോണിയുടെ ഇഷ്ടം മുതലെടുത്തുകൊണ്ട് വിക്രം സോണിയെ വളച്ചെടുക്കുകയായിരുന്നു. വിക്രമിന്റെ ചതിയെക്കുറിച്ച് കിരണും അമ്മയും മനസ്സിലാക്കിയെങ്കിലും ഗർഭിണിയായ സോണിയെ ഇതൊന്നും അറിയിച്ചിരുന്നില്ല. എന്നാൽ പെൺകുഞ്ഞായിട്ടും വിക്രമിന് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം കണ്ടിട്ട്, സ്വന്തം അച്ഛനെ അകറ്റി നിർത്തുന്നത് കണ്ടിട്ട് വിക്രമിനെ കുറിച്ചുള്ള സത്യങ്ങൾ പറയേണ്ട എന്നും, സോണി അറിഞ്ഞാൽ ചിലപ്പോൾ വിക്രമിനെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നുമെല്ലാം ഒരു കൂട്ടം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേസമയം അധികം വൈകാതെ തന്നെ കാര്യങ്ങളെല്ലാം, എല്ലാ രഹസ്യങ്ങളും സോണിയോട് തുറന്നു പറയുമെന്നാണ് കിരൺ പറഞ്ഞിട്ടുള്ളത്. കല്യാണി സംസാരിക്കുന്നത് കാണാൻ തന്നെയാണ് ഇന്നും മൗനരാഗം പ്രേക്ഷകർ ഏറെയും കാത്തിരിക്കുന്നത്. ആ കാത്തിരിപ്പ് മാത്രം ഇപ്പോൾ വല്ലവഴിക്കുമായിരിക്കുന്നൊരവസ്ഥയാണ്. അതേതായാലും കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. രൂപയുടെയും ചിത്രസേനന്റെയും ജീവിതത്തിലെ സംഭവം അതറിയാനുള്ള ആകാംക്ഷ ഇപ്പോൾ ഏറി നിൽക്കുകയാണ്. വളരെ പക്വതയോടെയുള്ള നല്ലൊരു അമ്മ കഥാപാത്രമായിട്ടും എന്തുകൊണ്ട് വൈകല്യങ്ങളെ വെറുക്കുന്ന തരത്തിൽ രൂപയെ ചിത്രീകരിച്ചു? അതിനു പിന്നിൽ തീർച്ചയായിട്ടും ഒരു ശക്തമായ കാരണം തന്നെ ഉണ്ടാകണം. അതെത്രയും പെട്ടെന്ന് കാണിക്കുക എന്നാണ് കൂടുതൽ പ്രേക്ഷകരും ഇപ്പോൾ പറയുന്നത്. ഇനിയും ആ ഒരു കഥ അത് വലിച്ചു നീട്ടി കൊണ്ടുപോകരുത് എന്നുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ, ഉറപ്പായും ഈ ഓരോ ദിവസവും അച്ഛൻ മകൻ സ്നേഹബന്ധമാകും കാണിക്കുക എന്ന അഭിപ്രായങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും വൈകല്യങ്ങളെ വെറുക്കുന്ന രൂപയുടെ കഥ അത് അറിയുക തന്നെ വേണം അല്ലേ? അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. ബൈ.